നമ്മളിപ്പോൾ ആകെപ്പാടെ കൊറോണ ഭീതിയിലാണ് പക്ഷേ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് എല്ലാവിധത്തിലുള്ള മനുഷ്യജീവന് മാരകമായി ഭവിക്കുന്ന വൈറസുകളുടെ ഒരു ഒറിജിൻ അതിൻ്റെ ഉറവിടം എന്തുകൊണ്ട് ചൈനയിൽ നിന്ന് വരുന്നു എന്ന കാര്യമാണ് നമുക്ക് ഒന്ന് പരിശോധിക്കേണ്ടത് കാരണം ചൈനയുടെ അത്യാർത്തി ഈ തരത്തിലേക്കുള്ള ചില ഒരു അവസ്ഥാ വിശേഷങ്ങളിലേക്ക് ചൈന എന്ന രാജ്യത്തെ കൊണ്ടെത്തിച്ചിട്ടുണ്ട് എന്ന കാര്യമാണ് നമ്മൾക്ക് വളരെ പ്രാധാന്യത്തോടു കൂടി തന്നെ പറയേണ്ടതുണ്ട് കാരണം എന്തുകൊണ്ട് ഇത്തരം മഹാരോഗങ്ങൾ ചൈനയിൽ നിന്ന് പൊട്ടിപ്പുറപ്പെടുന്നു അതായത് അതിന് കാരണം ചില ചൈനയിലെ ചില മാർക്കറ്റുകളാണ് എന്ന തരത്തിലേക്കുള്ള ചില റിപ്പോർട്ടുകളൊക്കെ ദേശീയ മാധ്യമങ്ങളിൽ ഉൾപ്പെടെ വന്നിട്ടുണ്ട് നമുക്കതിൽ ഒന്ന് പരിശോധിക്കാം രണ്ടായിരത്തി രണ്ടിലാണ് ഈ കൊറോണ പോലെ തന്നെ അതിന് സമാനമായ തരത്തിലേക്ക് സാർസ് സിവിയർ അക്യൂട്ട് റെസ്പിറേറ്ററി സിൻഡ്രോം എന്ന മഹാവ്യാധി ചൈനയെയും അതിനോടൊപ്പം ലോകത്തെയും പിടികൂടുന്നത് സാർസ് വൈറസിൻ്റെ ഉറവിടവും ചൈനയിൽ നിന്ന് തന്നെയായിരുന്നു എന്ന കാര്യമാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് അന്ന് പതിനേഴ് രാജ്യങ്ങളിലായി എഴുന്നൂറ്റി പേരാണ് രോഗം കാരണം സാർസ് എന്ന വൈറസ് കാരണം മരണത്തിന് കീഴടങ്ങിയത് എന്നാൽ ഈ സംഖ്യയെ നിഷ്പ്രഭമാക്കിക്കൊണ്ടാണ് അടുത്തിടെ ഈ കോവിഡ് നയൻറ്റീൻ ഇപ്പോൾ ലോകമാകെ വ്യാപിച്ചു കൊണ്ടിരിക്കുന്നത് ഇപ്പോഴത്തെ അവസ്ഥ ഔദ്യോഗിക ഒരു കണക്ക് പ്രകാരം ലോകത്താകമാനം നാലായിരത്തോളം പേർ മരണപ്പെട്ടിട്ടുണ്ട് എന്നാണ് ലോകാരോഗ്യ സംഘടന തന്നെ ഒരു ഒരു അവർ സ്ഥിരീകരിക്കുന്നത് ഇന്ത്യയിൽ നിലവിൽ നാൽപ്പത്തിയഞ്ച് പേരെയാണ് കോവിഡ് നയൻറ്റീൻ ഇപ്പോൾ ബാധിച്ചിട്ടുള്ളത് ചൈനയിൽ നിന്നും പടർന്നു പിടിച്ച കൃത്യമായി പറയുകയാണെങ്കിൽ ചൈനയിലെ വുഹാനിലെ ഒരു വൈറ്റ് മാർക്കറ്റ് അതായത് ആ വൈറ്റ് മാർക്കറ്റ് എന്ന് വിശേഷണമുള്ള ഹുവനാൻ ചന്തയിലെത്തിയ ആൾക്കാരിൽ നിന്നുമാണ് ഈ രോഗം പകർന്നിട്ടുള്ളത് എന്നതാണ് ഇപ്പോൾ നമുക്ക് അറിയാൻ കഴിയുന്നത് ഈ രോഗം ഇന്ന് ഇന്ത്യ ഉൾപ്പെടെയുള്ള മേൽ നമ്മുടെ കേരളം ഉൾപ്പെടെയുള്ള മേലൊക്കെ ഭീതിയുടെ നിഴൽ വീഴ്ത്തിക്കൊണ്ടിരിക്കുന്നു എന്ന കാര്യം കൂടി നമ്മൾ വളരെ ആശങ്കയോടുകൂടി തന്നെ കാണുന്നുണ്ട് നമ്മുടെ ആളുകൾക്കൊക്കെ തന്നെയും ഈ കൊറോണ വുഹാനിൽ നിന്നാണ് സ്വാഭാവികമായും ഉണ്ടായത് പക്ഷേ വുഹാനിലുള്ള ഹുവനാൻ ചന്ത അതായത് വൈറ്റ് മാർക്കറ്റ് സാധനങ്ങളൊക്കെ വളരെ ചീപ്പായ രീതി വിലക്ക് കിട്ടുന്ന ചൈന എന്ന് തന്നെ നമ്മൾ പറയുമ്പോൾ ഒരു ചീപ്പ് മാർക്കറ്റുകൾക്ക് വളരെ സമ്പന്നമാണ് ചൈന ആ അത്തരത്തിൽ ഹുവാൻ ഹുവനാൻ എന്ന ഈ വിശ്യയിൽ ഉള്ള ഒരു പേരുള്ള മാർക്കറ്റ് ഈ മാർക്കറ്റിൽ വൈറ്റ് മാർക്കറ്റ് മാർക്കറ്റെന്നാണ് അതിന് വിശേഷണമുള്ളത് ആ മാർക്കറ്റിൽ നിന്നാണ് ഈ കോവിഡ് നയൻറ്റീൻ എന്ന വൈറസ് ലോകമാകമാനം പടർന്നു പിടിച്ചത് എന്ന തരത്തിലേക്കുള്ള ഒരു വിവരങ്ങളാണ് വരുന്നത് അതിന് കാരണം ആയിരത്തി തൊണ്ണൂറ്റി ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ കൊടും ക്ഷാമവും പട്ടിണിയും ചൈനയെ ബാധിച്ചിരുന്നു ഇത് ചരിത്രമാണ് അന്ന് ചൈനയിൽ ദാരിദ്ര്യവും പട്ടിണിയും കൊണ്ട് മാത്രം മുപ്പത്തി മില്യൺ ജനങ്ങളാണ് മരണപ്പെട്ടത് സ്വാഭാവികമായും ദുര അവസ്ഥയ്ക്ക് പരിഹാരം കാണാൻ ചൈന എന്ന ചൈനീസ് സർക്കാർ അവരുടെ മുമ്പിൽ ഉണ്ടായിരുന്ന ഒരൊറ്റ മാർഗമേ ഉള്ളായിരുന്നു തങ്ങൾ കൈയടക്കി വെച്ചിരുന്ന രാജ്യത്തെ ഭക്ഷണോൽപാദനത്തിൻ്റെ കുത്തക സ്വകാര്യ കർഷകർക്ക് കൂടി വിട്ടുകൊടുക്കുക എന്നതായിരുന്നു ആ ഒരു സമയത്തെ കൊടും ദാരിദ്ര്യത്തെ മറികടക്കുവാൻ അന്നത്തെ ചൈനീസ് സർക്കാർ അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപതുകളിലെ ചൈനീസ് സർക്കാർ ഒരു തീരുമാനമെടുത്തത് അതായത് ചൈനക്കാരുടെ പ്രധാന മെനു അതായത് ഭക്ഷണ മെനു നമ്മൾ മനസ്സിലാക്കണം അതിൽ പന്നിയുണ്ട് കോഴിയുണ്ട് ബീഫ് എന്ന ഈ മൂന്ന് കാര്യങ്ങൾ ചൈനക്കാർക്ക് ഒഴിച്ചുകൂടാനാവാത്ത വി വിഭവങ്ങളാണ് പോർക്ക് ബീഫ് കോഴി ഈ പോർക്കിൻ്റെയും ബീഫിൻ്റെയും കോഴിയുടെയും ഉൽപ്പാദനം വൻകിട കമ്പനികൾ ഏറ്റെടുത്തപ്പോൾ ചെറുകിട കർഷകർ വിൽപ്പനയ്ക്കുള്ള വസ്തുക്കളായി കണ്ടെത്ത് വന്യമൃഗങ്ങളെയും കാട്ടു ജന്തുക്കളേമായിരുന്നു ഇതാണ് ഒരു സ്വാഭാവികമായും നമുക്കറിയാം ചൈനയിൽ പാമ്പ് തിന്നുന്ന ആളുകൾ പുഴുക്കൾ തിന്നുന്ന ആളുകൾ അങ്ങനെയൊക്കെയുള്ള പല നമ്മൾ കണ്ടാൽ തരത്തിലുള്ള ഭക്ഷണ സാമഗ്രികൾ ചൈന ഭക്ഷ്യ ഭക്ഷ്യ യോഗ്യമായി കണ്ട അതിനെ ഭക്ഷിക്കാറുണ്ട് എന്ന കാര്യം നമുക്ക് എല്ലാവർക്കും അറിയാം ആവുന്നത് വന്യമൃഗങ്ങളെയും ഒക്കെ ആയിരുന്നു ഇത്തരത്തിൽ സാധാരണക്കാർ ഭക്ഷണമാക്കിയത് വരാനിരിക്കുന്ന ദുരന്തത്തിൻ്റെ മുന്നോടിയായി മാറുകയായിരുന്നു ഈ തരത്തിലുള്ള ഒരു തീരുമാനം നമുക്കറിയാം യാതൊരു തരത്തിലും വന്യമൃഗങ്ങളെയും വിഷജന്തുക്കളെയും ജന്തുക്കളെയും ഒന്നും ഭക്ഷിക്കുവാനുള്ള ഒരു സംവിധാനം നമ്മുടെ ഒരു ആരോഗ്യപരമായ ഘടനയിൽ ഉണ്ടോ എന്ന കാര്യം മനുഷ്യരുടെ അവസ്ഥ എല്ലാ ലോകത്തെല്ലായിടത്തും ഒന്നാണെങ്കിൽ പോലും നമ്മുടെ ഭക്ഷ്യ മെനുവിൽ എങ്ങനെയാണ് നമുക്കറിയാം കടുവ മുതൽ വൗവ്വാലു വരെ എത്തിച്ചേരുകയാണ് ചൈനക്കാരുടെ മെനുവിലേക്ക് സമകാല സമകാലിക ജീവി ജീവിതത്തിൽ ചൈനീസ് ജീവിതത്തിൽ ഏറ്റവും ഡിമാൻഡുള്ള ഭക്ഷ്യവസ്തുക്കളായി മാറുന്നു ഈ കടുവ നമുക്കറിയാം വന്യമൃഗമാണ് കടുവ നമ്മളൊന്നും കടുവയുടെ നേരെ പോയി നിൽക്കാനുള്ള ധൈര്യമില്ലാത്ത നമ്മൾ നമ്മൾക്ക് അത്ഭുതമായിരിക്കും ഒരുപക്ഷേ ചൈനക്കാർ കടുവയെ നിന്നും വവ്വാൽ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് വവ്വാലിൽ നിന്നാണ് ഏകദേശം നിപ്പ വൈറസ് ഇവിടെ എല്ലാം പടർന്നു പിടിച്ചതെന്ന് ഇവിടുത്തെ ശാസ്ത്രീയമായ അന്വേഷണത്തിൽ തെളിഞ്ഞിരുന്നു ചൈനക്കാരുടെ ഇഷ്ടമെനുവായിട്ടുള്ള വവ്വാൽ കടുവ എന്നത് ഒരുപക്ഷെ നമുക്ക് അമ്പരപ്പ് തോന്നുമെങ്കിലും ഇത് യാഥാർത്ഥ്യമാണ് ഇതായത് സമകാലീന ഒരു ജീവിതത്തിലെ സമകാലിക ജീവിതത്തിലെ ചൈനയുടെ ഒരു അവസ്ഥ വെച്ച് സകലമാന ജീവികളെയും ഭക്ഷണമാക്കി മാറ്റുന്ന ഒരു ഒരു ശീലം ചൈനക്കാർ തുട തുടങ്ങി വെച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഇതിൻ്റെ സ്കേഴ്സിറ്റി അനുഭവപ്പെടാതിരിക്കാൻ വേണ്ടി ഈ വന്യജീവികളെ വ്യാപകമായി ഉൽപ്പാദിപ്പിക്കാനും തുടങ്ങി എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം ചെറുകിട ഭക്ഷണോൽപാദകരെ രക്ഷിക്കാൻ മറ്റു വഴികൾ കാണാതിരുന്ന ചൈനീസ് സർക്കാർ ഇതിന് വലിയ ഒരു തോതിലുള്ള പ്രോത്സാഹനവും നൽകി ഇത്തരത്തിലുള്ള ഒരു ദുരന്തത്തെ ക്ഷണിച്ചു വരുത്തുകയായിരുന്നു എന്നതാണ് നമുക്ക് ലഭിക്കുന്ന വിവരങ്ങൾ അതായത് ഒടുവിൽ നിരോധിച്ച വന്യമൃഗങ്ങളെ വന്യമൃഗങ്ങളെപ്പോലും ഇറച്ചിക്കും മറ്റുമായി ഇത്തരത്തിലുള്ള ആളുകൾ ഉൽപ്പാദിപ്പിക്കുവാൻ ആരംഭിച്ചു സർക്കാർ ഇതിന് മൗനാനുവാദവും നൽകി എന്നതാണ് ഏറ്റവും രസകരമായ കാര്യങ്ങൾ നമുക്കറിയാം വൗവാലെ പാമ്പ പോലെയുള്ള ജീവികളെ ചെറുകിടക്കാർ ഭക്ഷണമാക്കിയപ്പോൾ കടുവ കരടി തുടങ്ങിയ വലിയ വന്യമൃഗങ്ങളിൽ നിന്നും ലഭിക്കുന്ന ഭക്ഷണ ഉത്പാദനങ്ങൾക്ക് ആവശ്യക്കാരായി എത്തുന്നത് ആ ചൈനയിലെ വൻകിട സാമ്പത്തികമായി വൻകിട വൻതോതിൽ ഉയർന്ന തലത്തിൽ നിൽക്കുന്ന ആളുകളാണ് ഒരു കാര്യം കൂടി നമ്മൾ പറഞ്ഞു വെക്കാം ഈ വൈറ്റ് മാർക്കറ്റ് എന്താണെന്ന് പ്രേക്ഷകരുടെ ശ്രദ്ധയിലേക്ക് വരാം പ്രധാനമായും ഇത്തരത്തിലുള്ള ഭക്ഷണ സാധനങ്ങൾ വിറ്റഴിക്കുന്നതാണ് വൈറ്റ് മാർക്കറ്റ് നമുക്കറിയാം ഇത്തരത്തിലാണ് വുഹാനിൽ നിന്ന് ഒരു ഇത്തരത്തിലെ ഒരു വൈറ്റ് മാർക്കറ്റിൽ നിന്നാണ് ചൈന എന്ന ഒരു രാജ്യത്ത് നിന്നും പടർന്നു പിടിച്ചപ്പോൾ ലോകത്തെ മുഴുവനും ആകമാനം ഭീതിയിലാഴ്ത്തിക്കൊണ്ടിരിക്കുന്ന കൊറോണ നമുക്കറിയാം ഇത്തരത്തിലുള്ള ചൈനീസ് ഒരു അത്യാർഥിയുടെ ഫലമായി തന്നെ നമുക്ക് ഈ കൊറോണ വൈറസിനെയും കാണേണ്ടതുണ്ട് കാരണം ചൈനക്കാർ മാത്രമല്ല ഈ കൊറോണ വൈറസ് കൊണ്ട് ബുദ്ധിമുട്ടുന്നത് ഇപ്പോൾ നമ്മൾ മലയാളികൾ ഉൾപ്പെടെയുള്ള ലോകത്തെ സകലമായ രാജ്യങ്ങളിലെയും ജനങ്ങൾ ഭീതിയിലാകുന്നതിന്റെ കാരണം ചൈനയുടെ ഇത്തരത്തിലെ അത്യാർത്ഥിയാണ് ചൈനയുടെ ഇത്തരത്തിലുള്ള ഭക്ഷണ സംസ്കാരമാണെന്നാണ് നമുക്ക് ലഭ്യമാകുന്ന വിവരം